ബ്രഹ്മവിദ്യയെ കണ്ടു. രാമന് കാണാൻ പറ്റാത്തായിരിക്കുന്ന ബ്രഹ്മവിദ്യയെ ആർക്ക് കാണാൻ സാധിച്ചു? രാമനാമം ജപിച്ച് നടക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കാണാനായിട്ട് സാധിച്ചു. അതാണ് രാമായണത്തിന്റെ പ്രത്യേകത. രാമന് ചിറകെട്ടണ നേരത്ത് രാമൻ കല്ലിട്ടപ്പോ താന്നു പോയി. രാമനാമം എഴുതിയിട്ട് ആളുകൾക്കോ കല്ല് പൊന്തിക്കിടന്നു. അതാണ് രാമന്റെ മാഹാത്മ്യം. രാമനെ അറിയാ, രാമനെ അറിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഹനുമാൻ സുന്ദരൻ എന്നാണ് ഹനുമാനെ അല്ലെ, ദൂതൻ അല്ലെങ്കിൽ കുരങ്ങ് എന്നൊക്കെ അനവധി അർത്ഥമുണ്ട്. അങ്ങനെയുള്ള ഒരു സമുദ്രലംഘനം കഴിഞ്ഞിട്ടാണ് യുദ്ധകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സമുദ്രലംഘനം എന്ന് പറഞ്ഞാൽ എന്താ, കടക്കാൻ പറ്റാത്ത കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കുന്ന സമുദ്രത്തിലാണ് എപ്പോഴും നമ്മള് നീന്തി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമായി ഇവിടെ നീന്തണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരെ പ്രായം കണക്കാക്കിയാൽ മതി. അത്രയും കാലമായി നീന്തി തുടങ്ങിയിട്ട്. ഇനി അപ്പുറത്തേക്ക് എത്താറായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അപ്പുറത്തേക്ക് എത്തേണ്ട കാര്യമൊന്നും ആയിട്ടില്ല. പക്ഷെ എത്താനുള്ള വഴിയും ഇനി പ്രായം കാലത്രയുണ്ട്. ചിലപ്പോ 30% ബാക്കിയുള്ളൂ, ചിലപ്പോ 20% ബാക്കിയുള്ളൂ. 100 ആണല്ലോ അല്ലെ ശതമാനം കണക്കാക്കുമ്പോ. അപ്പൊ 20% ബാക്കിയുള്ളൂ അല്ലെങ്കിൽ 30% ബാക്കിയുള്ളൂ, എത്തോ